നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ലാലിഗയിൽ കിരീടവാഴ്ച, ഇനി 2-2 റൗണ്ട് മത്സരങ്ങൾ മാത്രം അകലെ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും ബുന്തസ് ലീഗയിലും ഇറ്റാലിയൻ സിരിയയിലും മുഴുവൻ റൗണ്ട് മത്സരങ്ങൾ തീരും മുന്നേ ചാമ്പ്യന്മാരെ കണ്ടെത്താനായെങ്കിൽ ലാലിഗയിൽ അവസാന റൗണ്ട് മത്സരങ്ങൾ വരെ കാത്തിരിക്കണം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഗ്രനേഡയെ തകർത്ത റയൽ മാഡ്രിഡ് പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്തെത്തി. 36 റൗണ്ടുകൾ പൂർത്തിയാക്കിയപ്പോൾ 80 പോയിന്റുമായി അത്ലറ്റിക്കോ മാഡ്രിഡ് 1-ാം സ്ഥാനത്തും 78 പോയിന്റുകളുമായി റയൽ മാഡ്രിഡ് 2-ാം സ്ഥാനത്തും 76 പോയിന്റുകളുമായി ബാഴ്സലോണ 3-ാം സ്ഥാനത്തുമാണ്. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ 1-4 റയൽ മാഡ്രിഡ് ഗ്രനാഡയെ തകർത്തുവിട്ടത്. ഗ്രനാഡയുടെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ ലൂക്ക മോഡ്രിച്ച്, റോഡ്രിഗോ, ഒഡ്രിയോസോള, കരിം ബെൻസിമ എന്നിവരുടെ വക്കെയായിരുന്നു റയലിന്റെ ഗോളുകൾ. ജോർക്കെ മൊളീനയുടെ വക്കെയായിരുന്നു ഗ്രനേഡയുടെ ആശ്വാസ ഗോൾ. മത്സരത്തിന്റെ 17-ാം മിനിറ്റിൽ മിക്കേലിന്റെ അസിസ്റ്റിൽ ലൂക്ക മോഡ്രിച്ചിന്റെ വക്കെയായിരുന്നു റയലിന്റെ ആദ്യ ഗോൾ. ആദ്യ പകുതിക്ക് വിസിൽ മുഴങ്ങുന്നതിന് തൊട്ടു മുന്നേയായിരുന്നു റോഡ്രിഗോയുടെ വക ഗോൾ പിറന്നത്. എന്നാൽ 2-ാം പകുതി ആരംഭിച്ച് മത്സരത്തിന്റെ 71-ാം മിനിറ്റിൽ മൊളീനയിലൂടെ ഗ്രനേഡ ഒരു ഗോൾ മടക്കിയെങ്കിലും 75-ാം മിനിറ്റിൽ ഹസാർഡിന്റെ അസിസ്റ്റിൽ ഒരു തകർപ്പൻ ഷോട്ടിലൂടെ ഒഡ്രിയോസോളയിലൂടെ റയൽ ലീഡ് വർദ്ധിപ്പിച്ചു. 76-ാം മിനിറ്റിൽ ഗ്രനാഡ ഗോൾ കീപ്പറുടെ പിഴവ് മുതലെടുത്ത കരീം ബെൻസിമ ഗോൾ പട്ടിക പൂർത്തിയാക്കി. ഇതോടെ 1-ാം സ്ഥാനത്തുള്ള അത്ലറ്റിക്കോ മാഡ്രിഡുമായി പോയിന്റ് വ്യത്യാസം 2-ആയി കുറച്ചു റയൽ മാഡ്രിഡ്. കഴിഞ്ഞ ദിവസം റയൽ സോസിഡാസിനെ 1-2 തകർത്തായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് 1-ാം സ്ഥാനത്ത് വ്യക്തമായ ലീഡ് നേടിയത്. ഇനിയുള്ള 2 മത്സരങ്ങൾ വിജയിക്കാനായാൽ 2014 ശേഷം അത്ലറ്റിക്കോ മാഡ്രിഡിന് കിരീടം ചൂടാനാവും. കഴിഞ്ഞ ദിവസം നടന്ന മറ്റൊരു മത്സരത്തിൽ ലെവൻറ്റിയോട് 3-3 സമനില വഴങ്ങിയതോടെയായിരുന്നു എഫ് സി ബാഴ്സലോണയുടെ കിരീടമോഹം ഏതാണ്ട് അസ്തമിച്ചത്. 2 മത്സരങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 1-ാം സ്ഥാനത്തുള്ള അത്ലറ്റിക്കോയുമായി 4 പോയിന്റ് വ്യത്യാസം. റയലിനും ബാസക്കും കിരീടം സ്വപ്നം കാണാൻ ഇനിയുള്ള മത്സരങ്ങൾ ജയിച്ചാൽ മാത്രം പോരാ, മറ്റു ടീമുകളുടെ തോൽവികൾ കൂടി കാത്തിരിക്കണം. അടുത്ത 2 മത്സരങ്ങളും അത്ലറ്റിക്കോ മാഡ്രിഡിന് വിജയിക്കാനായാൽ 2014 ശേഷം റയൽ മാഡ്രിഡോ ബാഴ്സലോണയോ അല്ലാത്ത കിരീട നേട്ടം കാണാനാവും.